أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا مهانا يا نبينا رسول الله صلى الله عليه وسلم دنگلنگنا پرسي پربودنا مارم بيچو ഉത്തനബി മക്കാരെ മുഴുവൻ ജബലബി ഖുബൈസിന്റെ താഴ്വാരത്ത് ഒരുമിച്ചുകൂട്ടി അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടായി പറഞ്ഞു, ഈ മലക്കപ്പുറത്ത് നിന്ന് ശ്രദ്ധിക്കണമേ, ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ആദ്യം അവരോട് ചോദിക്കുന്നതിന് പകരം അവരോട് മുഴുവൻ സർവാംഗീകൃതരായി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കുമെന്ന് അവർ തന്നെ സ്വയം പറയുകയാണ്. മുത്തനബിവരോട് ചോദിച്ചത് എന്നെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ല, നേരെ ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഈ മലക്കപ്പുറത്ത് ഒരു സൈന്യം കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ നാടിനെ ആക്രമിക്കാൻ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? പുണ്യ നബി അത് പറയേണ്ട താമസം. ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും പറഞ്ഞു, മുഹമ്മദേ, 40 കൊല്ലത്തിനിടക്ക് നീ ഒരു കളവ് പറഞ്ഞ അനുഭവം ഞങ്ങൾക്കില്ല ഈ 43 കൊല്ലത്തിനിടക്ക്. അതുകൊണ്ട് മുഹമ്മദേ, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടായി പറഞ്ഞത്, ആക്രമിക്കാൻ വരുന്ന ഒരു സൈന്യത്തെ കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്.
മറിച്ച് നിങ്ങൾ കാബയിലും മറ്റും വച്ച് ആരാധിക്കുന്ന ബിംബങ്ങളുണ്ടല്ലോ, അവയല്ല നമ്മളെ സൃഷ്ടിച്ചത്. അവ നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയവയാണ്. എന്നാൽ നമ്മയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് പ്രപഞ്ചനാഥനായ അള്ളാഹുവാണ്. ആ റബ്ബിലേക്ക് നിങ്ങൾ തിരിച്ചു വരണേ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ട താമസമാണ് റസൂലുള്ളാഹിക്ക് നേരെ ഇവരെ തിരിയാൻ തുടങ്ങുന്നത്. അതുവരെ നിങ്ങൾ ഈ എന്തു പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞവർ പറഞ്ഞു, എടാ കള്ള, ഇത് പറയാനാണോടാ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. കൂട്ടത്തിലുണ്ടായിരുന്ന റസൂലുള്ളാഹിന്റെ പിതൃവനായിരുന്ന അബൂലഹബ്, അബൂലഹബാണ് അത്ര ആദ്യം പ്രതികരിച്ചത്. തബ്ബല്ലക്കയാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം. അലിഹാദാ ജമഅതന, ഇത് പറയാനാണോടോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹിക്ക് നേരെ ആദ്യം കയറത്തത് അബൂലഹബായിരുന്നു. പിന്നീട് അങ്ങോട്ട് അതിക്രമങ്ങളുടെ പരമ്പര തന്നെ പറഞ്ഞു തീർക്കാൻ എനിക്ക് സമയമില്ല. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ, എന്തുകൊണ്ട് ബദറിന്റെ സാഹചര്യം എന്താണെന്ന് പറയാൻ. മദീനയിലല്ല ബദറിന്റെ സാഹചര്യം ഒരുങ്ങുന്നത്, തെറ്റാണ് എന്റെ സഹോദര. മക്കയിലെ ജീവിതം പറയാതെ ബദർ പറയാൻ കഴിയില്ല. മദീനയിലല്ല ബദറിന്റെ സാഹചര്യം ഒരുങ്ങുന്നത്, സാഹചര്യമുണ്ടായത് മക്കയില. ശ്രദ്ധിക്കു നിങ്ങൾ, മക്കയിൽ അതിനുശേഷം ക്രൂരമായ താടന പീഡനം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ശരിക്കും മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നല്ല പോലെ മനസ്സിലാക്കേണ്ട കാലമാണിത്. എപ്പോഴാണ് യുദ്ധത്തിന് അനുവാദം നൽകിയതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച വളയത്തിൽ നിന്ന് പുറത്തു പോയി പോകും നമ്മൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനം പ്രതിഫലത്തിന് പകരം ശിക്ഷയായി മാറിപ്പോകും എന്റെ സഹോദര. ശ്രദ്ധിക്കണേ, അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി പ്രബോധന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹ് കാലയളവില നമുക്കൊക്കെ അറിയാവുന്ന പോലെ മക്കയുടെ മുമ്പിൽ സുജൂദിൽ കിടക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ്. അപ്പോഴാണ് ദുട്ടനായ ഉഖബത്ത് ബിൻ അബി മുഗൈത് എന്ന് പറയുന്ന ആൾ, ബദറിനോടനുബന്ധമായി കൊല്ലപ്പെട്ട ഒരാളായിരുന്നു ഇയാൾ, ഉഖബത്ത് ബിൻ അബി മുഗൈത് എന്ന് പറയുന്നയാൾ, റസൂലുള്ളാഹിന്റെ കടുത്തൊട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ടത്. സുജൂദിൽ നിന്ന് തലപൊക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഏറെ വിഷമിച്ചു പോയപ്പോൾ മുത്തനബിയുടെ പൊന്നാര മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റിയത് എന്റെ സഹോദര. അവസാനിച്ചില്ല റസൂലുള്ളാഹിക്ക് നേരെ പലപ്പോഴും വധശ്രമങ്ങൾ ഉണ്ടായി. അള്ളാഹുവിന്റെ ഹബീബിനാകെ അന്ന് തണലായത് അബൂ താലിബ് എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. ചിന്തിക്കണേ നിങ്ങൾ, അബൂ താലിബ് ഉണ്ടെന്നതാ നേരെ അതിക്രമങ്ങൾ നടത്താൻ പലപ്പോഴും അവർക്ക് തടസ്സമായി നിന്നത്. എന്നിട്ട് ഈ കാപ്പാലികർ അബൂ താലിബിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അബൂ താലിബ്, നമ്മുടെ മതത്തെ ചീത്ത പറയുന്ന ആളാണല്ലോ നിങ്ങളുടെ മകൻ മുഹമ്മദ്. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുണ്ട്, ആ ചെറുപ്പക്കാരനെ മുഹമ്മദിന് പകരമായി മകനായി ഞങ്ങൾ അങ്ങേക്ക് തരാം. അബ്ദുള്ളാന്റെ മോൻ അയാളാണെന്ന് വിചാരിച്ചാൽ മതി, മുഹമ്മദിനെ ഒന്ന് വിട്ടുതരുമോ, മുഹമ്മദിനെ കഷ്ടമാക്കി മാറ്റും ഞങ്ങളെന്ന് പറഞ്ഞു. അബൂ താലിബ് പറഞ്ഞു, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമായി എന്നോട് പറയുന്നത്? എന്റെ മകന് പകരം മറ്റൊരാളെ നിങ്ങൾ തന്നിട്ട് എന്റെ മകനെ നിങ്ങൾ കൊല്ലുകയോ? ഞാൻ അവന്റെ മതത്തിലല്ലെങ്കിലും ശരി, ഞാൻ അതിനെ കൂട്ടാക്കുകയില്ലെന്ന് അബൂ താലിബ് പറഞ്ഞു. അബൂ താലിബ് റസൂലുള്ളാഹിക്ക് വലിയ സംരക്ഷണമായി നിന്ന ആളായിരുന്നു. ഇസ്തിബ്ദാദ് കോ ജിസ്നെ ഓക്യാത്ത സോറെ ഹൈദർ ഫഖറെ അബൂദർ സിദ്ഖ സൽമാൻ മിഠായ കൈസറോ കിസ്റാക്ക് ഇസ്തിബ്ദാദ് കോ ജിസ്നെ ലോകത്തു നിന്ന് കൈസറിൻ്റെയും കിസ്റയുടെയും കോട്ടക്കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞവരാണവർ. എങ്ങനെ? വാളുകൊണ്ടല്ല. ഓക്യാത്ത എങ്ങനെയെന്ന് നീ മനസ്സിലാക്കണ്ടേ? സോറെ ഹൈദർ ഫഖറെ അബൂദർ സിദ്ഖ സൽമാൻ, ഫഖറും സിദ്ഖും നല്ലപോലെ ശ്രദ്ധിക്കണേ. ബദറിൻ്റെ യുദ്ധം
ഖന്ദഖിന്റെ യുദ്ധമെല്ലാം ഏറെ പ്രയാസങ്ങളിലായിരുന്നതുണ്ടായിരുന്നത്. ഫഖറെ അബൂദർ, സിദ്ഖ സൽമാൻ, സത്യസന്ധത, ഏറ്റവും നല്ല ഋജുവായ ജീവിതം, ഇതൊക്കെയായിരുന്നു ജീവിത മേഖലയിൽ അവളെ വിജയത്തിലെത്തിച്ചത്. മോഹനൻ സാറുടെ വാക്ക് വലിയ വാക്ക കടന്ന് നെഞ്ചത്തേക്ക് കയറേണ്ടതാണ്. നിങ്ങൾക്ക് ഹറാമായതൊക്കെ ഹലാലായോ എന്നാ മൂപ്പരി നമ്മളോടൊക്കെ ചോദിച്ചത്. ചെറുപ്പക്കാർ ഏറ്റെടുക്കേണ്ട ദൗത്യമാണത്. മൂപ്പര് ഇവിടെ ഉണ്ടായിട്ട് അയാളുടെ ഒരു നല്ല വാക്ക് കിട്ടണല്ലേ നമ്മൾ പറയുന്നത്. പൊതുസമൂഹത്തെ സമൂഹത്തിന് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിഷയത്തേക്ക് പോകാം. മക്ക ഒന്ന് ടച്ച് ചെയ്തു പോകുന്നു. എന്തുകൊണ്ട്? ബദറിൻ്റെ ഒരായത്തിൽ കേന്ദ്രീകരിച്ചാൽ നമ്മൾ ചർച്ച ഉണ്ടാവും. യുദ്ധത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ഒരായത്ത് കേന്ദ്രീകരിച്ചാണ് ചർച്ച. അത് ബദറിൻ്റെ സാഹചര്യം കൊണ്ട് വിശദീകരിക്കും. സമയം വളരെ പരിമിതമായതുകൊണ്ട് ഏറെ ഞാൻ ചുരുക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. ബദരീങ്ങളെ കുറിച്ച് പറയപ്പെടുന്ന ഈ സദസ് ഉത്തരമുള്ള സദസ്സാക്കി തരുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാർ റസൂലുള്ളാഹിനെ ശത്രുവായ കണ്ടത് മക്കയിൽ അതിക്രമം കാണിച്ചതല്ല, ഒന്നും പ്രവാചകൻ ചെയ്തില്ല, ഏകനായ അള്ളാഹുവിനെ കുറിച്ചുള്ള സത്യം അവർക്ക് പറഞ്ഞുകൊടുത്തതാണ്. ഇവിടെ ഇതിന്റെ മുമ്പ് പ്രതിപാദിച്ചവരും പറഞ്ഞില്ലേ, അള്ളാഹു അള്ളാഹു എന്ന സത്തയെ കുറിച്ച് ത്വമേകം, ശരണ്യം ത്വമേകം, വരണ്യം ത്വമേകം, ജഗൽ കാരണം വിശ്വരൂപം, പ്രപഞ്ചത്തിന്റെ കാരണക്കാരൻ അള്ളാഹുവാൻ, ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യം അവരോട് പറഞ്ഞതുകൊണ്ട് അവർ ശത്രുക്കളായി മാറി. ഈ പ്രവാചകന്റെ കഴുത്തിൽ അവർ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ടു. അതിക്രമം ശക്തമായി. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ മാത്രമല്ല, റസൂലുള്ളാഹിന്റെ ശത്രുള്ളാഹിന്റെ അനുയായികൾക്ക് നേരെയും അതിക്രമങ്ങൾ ശതഗുണീഭവിക്കുകയാണ്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കണേ നിങ്ങൾ, പരിശുദ്ധമായ ഖുർആൻ അർഹമെന്ന് പറയുന്ന തന്റെ സഹാബിയായ അർഹമിന്റെ വീട്ടിൽ വെച്ച് തന്നോട് വിശ്വസിച്ച ഏതാനും ആളുകൾക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ വിവരം ശത്രുക്കൾ അറിഞ്ഞു. മഹാനായ പ്രവാചകനെ മുടക്കാനും സദസ്സിന് നിർമാർജനം ചെയ്യാനും അവരുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളുണ്ടായി. ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് അവരെ ഈ വിഷയം ഒളിച്ചറിഞ്ഞു. മുഹമ്മദ് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ടല്ല, നാശമുണ്ടാകരുത് എന്ന് കരുതി മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏത് മേഖലയിലൊക്കെ ശ്രദ്ധിച്ചിരുന്നുവോ അവിടെയൊക്കെയും ശത്രുക്കൾ വന്ന റസൂലുള്ളാഹിക്ക് നേരെ, അനുയായികൾക്ക് നേരെ ക്രൂരമായ അതിക്രമങ്ങൾ അടിച്ചുവിട്ടു. എന്തിനേറെ ചരിത്രം പരിശോധിച്ചാൽ മെനിഞ്ഞാന്ന് നമ്മളൊന്ന് തൊട്ടുപോയില്ലേ മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? ഉമയ്യത്തിനോടൊരു കുറ്റവും ചെയ്തില്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധമായ തൗഹീദിൽ വിശ്വസിച്ചത് മാത്രം ആ കുറ്റം. ക്രൂരമായി പീഡിപ്പിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. സുമയ്യ റളിയല്ലാഹു അൻഹുവിനെ ഗുഹ്യ ഭാഗത്തിലൂടെ ഇരുമ്പിന്റെ കമ്പി കുത്തിക്കയറ്റിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ശ്രദ്ധിക്കണേ നിങ്ങൾ, മക്കയിലെമ്പാടും മുസ്ലിങ്ങൾക്ക് നേരെ ക്രൂരമായ പീഡനം നടക്കുകയാണ്. ഒരു നിർവാഹവുമില്ല. അപ്പോഴാണ് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, ബദറാ നമ്മൾ പറയുന്നത്. എപ്പോഴാ ബദർ ഉണ്ടായത്? മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ നമുക്ക് മക്ക വിട്ടുപോകാം. സ്വഹാബ ഹബുഷ എന്ന് പറയുന്നൊരു നാടുണ്ട്, അവിടെ ഉള്ള രാജാവ് ക്രൈസ്തവനാണ് നമ്മുടെ മതത്തിൽപ്പെട്ട ആളല്ലെങ്കിലും നല്ല ഹൃദയനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ അങ്ങോട്ട് പോയി കൊണ്ടുവന്ന റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് അനുവാദം കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, നൂറോളം സ്വഹാബികൾ റസൂലുള്ളാഹിനോട് വിശ്വസിച്ചവർ, അവർ നേരെ മദീന അബിശായിലേക്ക് പോവുകയാണ്. എൻ്റെ സഹോദര, അക്കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട മോൾ റുഖയ്യ ബിബി റളിയല്ലാഹു അൻഹയും മഹാനായ അവരുടെ ഭർത്താവ് മഹാനായ സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ റസൂലുള്ളാഹിൻ്റെ മൂക്കും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനൊന്നും പുറത്തിറങ്ങി നടക്കാൻ നിർവാഹമില്ല. ഉസ്മാനെ കണ്ടാൽ അതിക്രമം, റുഖയ്യാനെ പേടിപ്പിക്കും. വഴിയിലൂടെ നടന്നു പോകുമ്പോ കല്ലെടുത്തെറിയലായി അതിക്രമങ്ങളായി ശല്യം സഹിക്കഴിയാൻ കഴിയാതെ വന്നപ്പോ അവരോട് അബിസായിലേക്ക്, അബിസീനിയയിലേക്ക് ഹിജറ പോകാൻ പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട സഹോദര, അബിസയിലെത്തിയവർ അബിസീനിയൻ രാജാവിന്റെ രാജ്യത്ത് സുരക്ഷിതമായി ജീവിക്കുന്നുവെന്ന വിവരം അറിഞ്ഞപ്പോൾ മക്കാർ നേരെ ചെന്നു അബിസായിലേക്ക്. അബിസീനിയയിലേക്ക് ചെന്നിട്ട് നജ്ജാഷി രാജാവിനോട് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ചില സഹോദരങ്ങളുണ്ട് നിങ്ങളുടെ നാട്ടിലേക്ക് ഓടിപ്പോന്നിട്ട്, അവരൊരു പുതിയ മതവുമായി വന്നതാ, അവരാ മതത്തി ആ മതപ്രദം പ്രചരിപ്പിക്കാൻ ഞങ്ങൾ നാട്ടിൽ അനുവദിക്കാത്തത് കൊണ്ട് ചാടിപ്പോന്നതാ, അവർ ഓടിപ്പോന്നതാണ് ഇങ്ങോട്ട്, അവരെ ഞങ്ങളുടെ കൂടെ വിട്ടുതരണം, ഞങ്ങളുടെ മതത്തിലേക്ക് തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാനാ. അതല്ല, അവർ നിങ്ങളുടെ നാട്ടിൽ താമസിച്ചാൽ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ അവർ മതം മാറ്റുമെന്ന് നജ്ജാഷി രാജാവിനോട് പറഞ്ഞു. പക്ഷേ ഇയാൾ നല്ല ആളായിരുന്നു. ഇയാൾ ഈ മുസ്ലിം സംഘത്തെ വിളിച്ചു വരുത്തി കൊട്ടാരത്തിലേക്ക്. ശത്രുക്കളുണ്ട് മറുഭാഗത്ത്, ഇവരിങ്ങനെയാ നിങ്ങളെ കുറിച്ച് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് വിശുദ്ധമായ പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മക്കയിലേക്ക് കടന്നു വന്ന് മക്കയിൽ തങ്ങളിൽ വരുത്തിയ മാറ്റത്തെ കുറിച്ച് ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നജ്ജാഷി രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ അതിക്രമികളായിരുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് യുദ്ധം ചെയ്യുന്നവരായിരുന്നു, കുടുംബബന്ധം മുറിക്കുന്നവരായിരുന്നു, ഞങ്ങൾ അവിശുദ്ധമായ ജീവിതം നയിച്ചവരായിരുന്നു. ഈ പ്രവാചകൻ ഞങ്ങളിലേക്ക് കടന്നു വന്നു, കടന്നു വന്നിട്ട് ഞങ്ങൾ ഏക ദൈവത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അതിക്രമങ്ങൾ കാണിക്കരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, ഹീനമായ കൃത്യങ്ങൾ ചെയ്യരുത്, നിങ്ങൾ പരസ്പരം കൊല നടത്തരുത്, അതിക്രമങ്ങൾ നടത്തരുത്, സ്നേഹത്തോടെ കഴിയണം, അയൽവാസിക്ക് ഗുണം ചെയ്യണം, നിങ്ങളെല്ലാം ഒരു ഏകോദര സഹോദരങ്ങളായി ജീവിക്കണം. ഞങ്ങൾക്ക് വല്ലാത്ത മാനസികമായ സംതൃപ്തി കിട്ടി. അപ്പൊ രാജാവ് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, ഇവർ പറഞ്ഞതിന് നിങ്ങൾക്ക് വല്ലതും മറുത്തു പറയാനുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. അവർ പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ, ഈ മുഹമ്മദ് ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ അനീക്യമുണ്ടാക്കിയ ആളാണെന്ന് പറഞ്ഞു. നജ്ജാഷി ചോദിച്ച പാട് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനൈക്യമുണ്ടാക്കുകയില്ല, ഞങ്ങൾക്കിടയിൽ ഒരുമയുണ്ടാക്കിയ ആളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ യഥാ അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് പിരിയുകയാണ്. പക്ഷേ നജ്ജാഷി രാജാവിനെ കീഴ്പ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച ശത്രുക്കൾ നജ്ജാഷി രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ മഹാനായ രാജാവേ, നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ഉണ്ടല്ല ദൈവം, ആ യേശു ദൈവമെന്നല്ല ഇവൻ പറയുന്നത്, ദൈവത്തിന്റെ പ്രവാചകനാണ് എന്നാ പറയുന്നത്. അതുകൊണ്ട് അവർ ഈ നാട്ടിൽ നിന്നാൽ അപകടമാണ് നിങ്ങൾക്കെന്ന് പറഞ്ഞു പോരത്തി നിങ്ങൾ ചിന്തിക്കണം. നാട് വരെ അവർക്ക് വിട്ടുകൊടുത്തു, തങ്ങൾ കാരണം ഒരു ശല്യം വേണ്ട, മക്കയിൽ നിന്ന് പോയി അബിസീനിയയിലേക്ക്, അബിസീനിയയിൽ സുരക്ഷിതമായി ജീവിക്കാൻ മക്കാർ വിട്ടില്ല സ്വഹാബികളെ. ആലോചിക്ക നിങ്ങൾ. രാജാവ് പിറ്റേ ദിവസം വീണ്ടും വിളിച്ചു ജാഫറിനെ, ജാഫറേ നിങ്ങളുടെ മതം യേശു ക്രിസ്തു പ്രവാചകനാണെന്നാണല്ലോ പറയുന്നത് എന്നാണല്ലോ ഇവരുടെ ആരോപണം, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് പറഞ്ഞപ്പോഴാണ് സൂറത്തു മറിയം, ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സൂറത്തു മറിയം ഓതി കേൾപ്പിച്ചത്. അത് കേട്ടപാടെ നജ്ജാഷി രാജാവ് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണല്ലോ ഞങ്ങളുടെ ഗ്രന്ഥത്തിലും യേശുവിനെ കുറിച്ച് പറഞ്ഞത്, യേശു ദൈവത്തിന്റെ പുത്രനല്ല പ്രവാചകനാണ് എന്നതു തന്നെയാണല്ലോ സത്യമെന്ന് നജ്ജാഷി രാജാവ് പറഞ്ഞു പോയത്രേ. അങ്ങനെ അവരുടെ കുതന്ത്രങ്ങൾ വിലപ്പോയില്ല. അവസാനമതാ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില സ്വഹാബികൾ മക്കയിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴും അക്രമം അതിക്രമം ശതഗുണീഭവിച്ചു തന്നെയായിരുന്നു. ഈ കാലയളവിൽ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, മുസ്ലിമായ പാടെ അങ്ങയും അനുയായികളും എന്തിനി ക്രൂരമായ പീഡനം സഹിക്കണം? അങ്ങ് അനുവാദം തരുമോ ഇവരെ മുഴുവൻ ഞാൻ കശാപ്പു ചെയ്യാം യാ റസൂലല്ലാ? ചിന്തിക്കന്റെ സഹോദര, യുദ്ധത്തിന്റെ മതമല്ല ഇസ്ലാം. അല്ലാഹുവിന്റെ ഹബീബ ആ സമയത്ത് പറഞ്ഞതെന്താ? ഉമറേ വേണ്ട, ഉമറേ വേണ്ട വേണ്ട, ക്ഷമിക്കാനാണ് അല്ലാഹു പറഞ്ഞത്. ഉമറേ, ക്ഷമയാണ് നമുക്ക് അഭികാമ്യം ഉമറേ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.